ചില സിനിമകൾ ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ട് അവസാനം നമുക്ക് നമ്മളെ നിരാശപ്പെടുത്തും. ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്ന ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു മാർവൽ സ്റ്റുഡിയോസിന്റെ ബ്ലാക്ക് വിഡോ. മാർവൽ കോമിക്സിലെ തന്നെ ഒരു താരമാണ് ബ്ലാക്ക് വിഡോ എന്നുള്ള താരം. ആ ഒരു കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി മാർവൽ സ്റ്റുഡിയോസ് പുറത്തിറക്കിയ 2021 പുറത്തിറങ്ങിയ സിനിമയാണ് ബ്ലാക്ക് വിഡോ. ഒരുപാട് പ്രതീക്ഷ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ അല്പം നിരാശ നൽകിയ സിനിമ. കുറേ കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നുണ്ട്. ടെക്നോളജിക്കലായിട്ട് സിനിമ ഗുഡ് ആണ്, പക്ഷേ ഈസ്തെറ്റിക്കലി ബാഡ് ആണ്. അതാണ് എനിക്ക് തോന്നിയ കാര്യം. ഒരുപാട് നല്ല വിഷ്വൽസ് ഉണ്ട് സിനിമയിൽ. അതുപോലെ സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. കൊള്ളാം പ്രദേശങ്ങൾ, ലൊക്കേഷൻസ് ഒക്കെ അടിപൊളി ലൊക്കേഷൻസ് ആണ്, കിടുവാണ്. വി എഫ് എക്സ് അത്രയ്ക്ക് പോരാ, ഒരു ഗുഡ് എന്ന് പറയാം നമുക്ക്, അത്രേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ അത്ര മികച്ചതായിട്ട് പറയാൻ കഴിയില്ല. ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയി വരുമ്പോഴും നമ്മൾ ഈ സിനിമയുടെ പൂർണ്ണതയിൽ നമുക്ക് എവിടെയൊക്കെയോ ഒരു പിഴവ് പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പ്രത്യേകിച്ചും ഇത്തരം സിനിമകളിൽ, സൂപ്പർ ഹീറോ സിനിമകളിലൊക്കെ ലോജിക്ക് തിരയുന്നതൊരു അബദ്ധമാണെന്നറിയാം. എങ്കിലും നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന, പിടിച്ചിരുത്തുന്ന ഒരു എലമെന്റ് ഈ സിനിമകളിൽ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് ഈ ബ്ലാക്ക് വിഡോയിൽ വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന സീനുകൾ നമുക്ക് കോമഡി ആയിട്ട് അനുഭവപ്പെടുന്നില്ല. വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന സീനുകൾ, കരച്ചിൽ വരുന്ന തരത്തിലുള്ള ചെയ്യുന്ന സീനുകളിൽ നമുക്ക് കരച്ചിൽ തോന്നുന്നില്ല. അത്തരത്തിൽ ആ കഥാപാത്രത്തോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് സിനിമ വളരെ കൃത്രിമമായി പോയി എന്നുള്ളൊരു തോന്നൽ ബ്ലാക്ക് വിഡോ കണ്ടപ്പോഴുണ്ടായി. എവിടേക്കോ എന്തൊക്കെയോ ഒരു പോരായ്മകൾ, എവിടേക്കോ മുഴച്ചു നിൽക്കുന്നത് പോലെയും ഒരു ചേർച്ചയില്ലാതെ പെരുമാറുന്നത് പോലെയും പല കഥാപാത്രങ്ങൾ തമ്മിലും. ആക്ഷൻ രംഗങ്ങളാണെങ്കിലും കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അത്ര മികച്ചതെന്ന് പറയാൻ കഴിയില്ല. അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സമയത്ത് നമുക്ക് അതിനെ ഒരു ഫോളോ ചെയ്യാനും അംഗീകരിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നു, അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്ന പടമായിരുന്നു, പക്ഷേ ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സ്കാർലറ്റ് ജോൺസന്റെ ഒക്കെ പെർഫോമൻസ് ആണെങ്കിലും രസമായിട്ടുണ്ട്, നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും എന്തോ അപ്റ്റുദ എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു പ്രശ്നം, നമ്മളുടെ എക്സ്പെക്ടേഷൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അതോ ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ സംബന്ധിച്ച് ഒരു നിരാശയായിരുന്നു ബ്ലാക്ക് വിഡോ നൽകിയത്. അവർ പറഞ്ഞതിനനുസരിച്ചുള്ള ഒരു എലമെൻറ്റ് ഈ സാധനത്തിൽ ഇല്ലാതെ പോയി. സിനിമയുടെ ഒരു ഹോൾ എന്നുള്ള രീതിയിലുള്ള, ആളുകളെ പിടിച്ചിരുത്തുന്ന, ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ള, ഇമോഷണലി കണക്ട് ആവാൻ കഴിയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റ്സ്, ആ എലമെൻറ്റ്സ് ശരിക്കും ഈ ബ്ലാക്ക് വിഡോയിൽ മിസ് ചെയ്തിട്ടുണ്ട്. ആ എലമെൻറ്റ്സ് കൂടി ഉണ്ടെങ്കിലാണ് ഒരു സിനിമ പൂർണ്ണമാവുകയുള്ളൂ. ടെക്നോളജിക്കലി വളരെ ബെറ്ററായ, നല്ലതാണെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമ മിസ് ചെയ്യുന്നുണ്ട്. അത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായേനെ എന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ വേറൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.